Hello friends, welcome to our channel. It's me, Amu's blog. നമ്മൾ ഫേഷ്യലി യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് മൈസൂർ ദാല്. ഒരു ഓറഞ്ച് റെഡ് കളറാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഫേഷ്യലിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിങ് ആണ്. ക്ലൻസിങ്ങിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നല്ല കട്ട തൈരാണ്. അപ്പോൾ തൈര് നല്ലൊരു ബ്ലീച്ച് കണ്ടൻറ്റും പിന്നെ നല്ലൊരു ക്ലൻസറും കൂടിയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഹണിയാണ്. ഹണി നമ്മളുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസും പിന്നെ ഡ്രൈ ആക്കാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു അര സ്പൂണോളം ഹണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും അലർജി ഉണ്ടെങ്കിൽ പാലെടുക്കാം. പാല് മാത്രമായിട്ട് ക്ലൻസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഈ ഫേസ് ഒന്ന് ക്ലൻസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു കഷ്ണം കോട്ടൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോട്ടൺ മുക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും നന്നായിട്ട് ക്ലൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ പതുക്കെ ക്ലൻസ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി സ്പീഡിലാണ് ഇട്ടേക്കുന്നത് വീഡിയോ. അപ്പോൾ നിങ്ങൾ കുറച്ച് പതുക്കെ ചെയ്യണം. ഞാൻ പതുക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ക്ലൻസ് ചെയ്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് തന്നെ അനീതി നിൽക്കുന്നുണ്ട്. ഞാൻ എന്ത് പാക്ക് ഇടുന്നുണ്ടെങ്കിലും ഞാനത് അവൾക്കും കൊടുക്കും. അപ്പോൾ ഇന്ന് ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ പറഞ്ഞപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അവളങ്ങനെ ക്ലൻസറിൻ്റെ പാത്രം മേടിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് നിൽക്കുക. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ് വാടി ക്യാമറയുടെ മുമ്പിലേക്ക് വാ, എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ. പക്ഷെ വന്നില്ല, അവൾ വന്നില്ല, ഭയങ്കര നാണം കുണുങ്ങി നിൽക്കുക. അങ്ങനെ പാത്രം കിട്ടിയപ്പോൾ പുളിക്കരി പോയി. അപ്പോൾ നന്നായിട്ട് ക്ലൻസ് ചെയ്ത് കൊടുക്കുക. കഴുത്തിലും കണ്ണിനടിയിലും പിന്നെ ഞാൻ കൺമേഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കളയുന്നുണ്ട്. നന്നായിട്ട് ക്ലൻസ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മളുടെ ഒരു സ്റ്റെപ്പ് സ്ക്രബാണ്. സ്ക്രബിന് ഞാൻ എടുത്തിരിക്കുന്നത് മൈസൂർ ദാൽ പൊടിയാണ്. മൈസൂർ ദാൽ ഓൾറെഡി ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാനും അനീത്തിയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞെടുക്കുന്നത് ഒരു 1.5 സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്. പഞ്ചസാര നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് തരുന്നതാണ്. പിന്നെ അത് മിക്സ് ചെയ്യാനെടുക്കുന്നത് തൈരാണ്. തൈര് നമുക്ക് ഞാൻ എല്ലാത്തിനും തൈര് തന്നെയാണ് മിക്സ് ചെയ്യാനെടുക്കുന്നത്. നിങ്ങൾക്ക് തൈര അലർജി ആണെങ്കിൽ പാലോ റോസ് വാട്ടറോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പഞ്ചസാര ഓൾറെഡി പൊടിച്ചതുകൊണ്ട് പെട്ടെന്ന് അരിയാനായിട്ട് ചാൻസ് കൂടുതലാണ്. അന്നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപമാക്കണം. എന്നിട്ടൊരു
അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിനി ഫേസ് സ്ക്രബ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു സ്റ്റീം കൊടുത്തിട്ടുണ്ടായിരുന്നു ഫേസിന്. അപ്പോൾ സ്റ്റീം നിങ്ങൾ ഒന്ന് നന്നായിട്ടൊന്ന് ആവി പിടിക്കുക. ഒരു 5 മിനിറ്റോളം ഞാൻ സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സോറി. അപ്പോൾ നിങ്ങൾ സ്റ്റീം ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പോസ് ഒക്കെ ഓപ്പൺ ആകും. അപ്പോൾ ഡെഡ് സെൽസൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ വീഡിയോ കുറച്ച് സ്പീഡിലായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഇച്ചിരി സ്പീഡിലാണ് ചെയ്യുന്നത്, അത് വീഡിയോ ലോങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലായിടത്തും ചെയ്തു കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ കണ്ണിനടിയിലും പിന്നെ ചെവിട്ടിലും കഴുത്തിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. എല്ലായിടത്തും എത്തുന്നതിൽ ഒരു 5 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 3 മിനിറ്റോളമൊക്കെ ചെയ്താൽ മതി സ്ക്രബിങ്. നന്നായിട്ട് ചെയ്തു കൊടുക്കുക. എന്താ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ, സ്കിന്നിന് ഭയങ്കരമായിട്ടൊരു സോഫ്റ്റ്നെസ്സും ഗ്ലോയിങ് ഒക്കെ വന്നിട്ടുണ്ട് സ്കിന്നിന്. എന്നിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ പതുക്കെ ഒപ്പിക്കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഒരു ഓയിൽ മസാജിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് ഓയിൽസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് മസാജ് ചെയ്യുക. ഞാൻ എടുത്തിരിക്കുന്നത് ദിനേശ് വെല്ലാതി കോക്കനട്ട് ഓയിലാണ്, വൈദ്യരത്നം ഔഷധശാലയുടെയാണ്. ഞാൻ ഇതിൻ്റെ ബോട്ടിൽ ഇതല്ല, എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വേറൊരു ബോട്ടിലേക്ക് പകർത്തിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് യൂസ് ചെയ്യാം. അതിൻ്റെ അത് വെച്ചിട്ട് ഒരു 3 മിനിറ്റ്സോളം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ മസാജ് ചെയ്താൽ മതി. ഈ വീഡിയോയ്ക്ക് ഇത്തിരി ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി സ്പീഡിലിട്ടതാണ്. അപ്പോൾ മസാജിങ്ങിനൊക്കെ പതുക്കെ മസാജ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇത് ദിനേശ് വെല്ലാതി ഓയിൽ എനിക്ക് ഭയങ്കര ഒരു എഫക്റ്റീവ് ഉള്ള ഒരു ഓയിലാണ്. ഭയങ്കര സ്കിൻ ലൈറ്റനിങ് ആക്കാനും സ്കിന്നിന് ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആക്കാനും സോഫ്റ്റ് ആക്കാനൊക്കെ എന്നെ സഹായിച്ച ഒരു ഓയിലാണ്. ഞാൻ ഇത് കുറച്ച് മാസങ്ങളായിട്ടുള്ളത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പിക്ക് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കവിളത്തും കഴുത്തിലും കണ്ണിലും ഒക്കെ യൂസ് ചെയ്യാം. നല്ല ഒരു ഓയിലാണിത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്കിൻ ലൈറ്റനിങ് പാക്കാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മൈസൂർ ദാൽ പരിപ്പ് പൊടിച്ചത് 1 സ്പൂണാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പിഞ്ച് മഞ്ഞളാണ്. മഞ്ഞൾ അലർജി ഉള്ള ആൾക്കാർ സ്കിപ്പ് ചെയ്യോട്ടോ. അത് കഴിഞ്ഞിട്ട് എടുത്തിരിക്കുന്നത് 1 സ്പൂൺ കടലമാവാണ്. കടലമാവൊക്കെ നമ്മളെ സ്കിന്ന് ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു മോയിസ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട് സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാൻ മോയിസ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട് തേനാണ് എടുത്തിരിക്കുന്നത്. തേൻ 1 സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് തൈര് തന്നെയാണ്. തൈര് ഒരു ആവശ്യത്തിന് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുക കേട്ടോ. കുറച്ച് തൈര് ഇട്ടിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. മിക്സ് ചെയ്യാനെടുക്കുക, അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ പാക്ക് വേണമെങ്കിൽ വീക്ക്ലി വൺസ് ഈ പാക്ക് മാത്രമായിട്ട് തന്നെ ഇടാം. സ്റ്റെപ്പ് രീതിയിൽ ഇടേണ്ട, പാക്ക് മാത്രം ഇട്ടിടാം. നല്ലൊരു പാക്കാണിത്, ഞാനിടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാക്കാണ്. അപ്പോൾ നമുക്കിനി ഈ പാക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിനി ഈ പാക്ക് അപ്ലൈ ചെയ്യാം. അതിന് ഞാനൊരു 5 മിനിറ്റ് വെച്ച പാക്കാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ. അതുപോലെ 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവാണ്. അതുപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കഴുത്തിലിടാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി തിക്കായിട്ട് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ചുവട്ടിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിനടി ഒഴിച്ചിട്ട് ബാക്കി എല്ലായിടത്തും നന്നായിട്ട് ചെയ്യാം. പകുതി ഉണങ്ങുമ്പോൾ തന്നെ ഇത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇത് മറ്റേ മൈസൂർ ദാലായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആകും. അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ വാഷ് ചെയ്യാം. ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓടിപ്പോയി വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലേ വ്യത്യാസം, ഭയങ്കര സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഒപ്പിക്കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നല്ല രീതിയിൽ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് ഭയങ്കര സോഫ്റ്റും ഭയങ്കര ഗ്ലോ ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ താഴെത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും വീഡിയോസിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഫ്രണ്ട്സിനോടും എന്റെ റിലേറ്റീവ്സിനോടും എല്ലാവരോടും പറയാ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ. അപ്പൊ ഇനി നാളത്തെ വീഡിയോയിൽ കാണുന്നവരെയും ചാറ്റാ.